നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ ആവശ്യത്തെ കേന്ദ്രീകരിച്ച് സംസാരിച്ച് ഏറെ വരവേ. നമ്മളുടെ ജനാധിപത്യ വ്യവസ്ഥക്ക് പോലും ഈ ആവശ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നീങ്ങാതിരിക്കുമ്പോൾ എത്രമാത്രം ഹിംസാത്മകമാകുന്നു എന്ന് പറയുന്നൊരു ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിർത്തിയത്. അതുവഴിയാണ് നമുക്ക് പോകാമോ? തീർച്ചയായും. നമ്മുടെ വിദ്യാഭ്യാസത്തിലാണ് തുടങ്ങിയത്. അതെ, വിദ്യാഭ്യാസത്തിൽ ബഹുദൂരം സഞ്ചരിച്ചു. അതെ, വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ കടക്കേണ്ട രണ്ട് രംഗങ്ങളാണ് മതങ്ങളും രാഷ്ട്രീയവും. അതെ, ആഗ്രഹം ആവശ്യം. അതെ, അതിൽ രാഷ്ട്രീയത്തിൻ്റെ കളരി എന്നും പയറ്റിയിട്ടുള്ളത്. മറ്റൊരുത്തനെ ഭരിക്കുക എന്നൊരാഗ്രഹം വരുമ്പോൾ തന്നെ ഭരണത്തിന് മൂന്ന് ആയുധങ്ങളേ ഉള്ളൂ. നിങ്ങളെ എനിക്ക് ഭരിക്കാൻ പറ്റുക, എനിക്ക് വഴിപ്പെടുത്തുക എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ മാത്രമേ സാധിക്കൂ. ഒന്ന്, എന്നോട് നിങ്ങൾക്ക് ആദരവ് ഉണ്ടാക്കുക, എന്നോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാക്കുക, ആ ഭക്തിയും ആദരവും കൊണ്ട് എൻ്റെ കാൽപാദങ്ങളിൽ നിങ്ങളെ എന്നും ചവിട്ടടിയിൽ കൊണ്ടുപോകാൻ കഴിയും. അത് വലിയൊരു അപകടമില്ല എന്നൊരു തരത്തിൽ പറയാം. കാരണം നിങ്ങൾക്കും അതുകൊണ്ടൊരു ശാന്തിയുണ്ട്, എനിക്കും ശാന്തി കിട്ടുന്നുണ്ട്. അശാന്തനായല്ല നിങ്ങളെൻ്റെ അടിമയായി തുടരുന്നത്. അടിമയാകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ അടിമയാകുന്നത്. ആവശ്യം കൊണ്ടല്ല നിങ്ങൾ അടിമയാകുന്നത്, ആഗ്രഹം കൊണ്ട് തന്നെയാണ് അടിമയാകുന്നത്. എൻ്റെ ആധ്യാത്മിക പ്രഭാവം നാളെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എല്ലാ ഭൗതിക കാര്യങ്ങൾക്കും ഉൾപ്പെടെ എൻ്റെ അടിമയായിത്തീരും. അത് ഞാൻ അല്പം ബോധപൂർവം ചെയ്താൽ ചൂഷണമുണ്ടെന്ന് പറയാം. പക്ഷെ ചൂഷിതനായിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം കൂടിപ്പോയാൽ ചൂഷകനോടൊപ്പം തന്നെ ചൂഷിതനും അതിനകത്ത് കുറ്റക്കാരനാണ്. ഭരണാധികാരികൾ ഉപയോഗിക്കുന്ന മാന്യമായ പദ്ധതികളിലൊന്നിതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്ത നേതാക്കൾ ഒന്നിലധികം പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ല. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്ന് പറയുന്നത് അലൻ ഒക്ടേവിയൻ ഹ്യൂം ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ ചരിത്രമായാണ് പഠിക്കുന്നത്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശേഷം വന്ന മുന്നേറ്റത്തിലെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയാണ്. ഗാന്ധിയിലേക്ക് എല്ലാം തൂക്കുമ്പോൾ ഗാന്ധി സമൂലമായും സമ്പൂർണമായും ഒരു കോൺഗ്രസ്സാണ്. പലപ്പോഴും തീരുമാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിങ്ങുകളിലെ തീരുമാനങ്ങളിൽ കാക്കിനാടയിൽ വെച്ച് ബോസിറങ്ങി പോകുന്നതുൾപ്പെടെ നമ്മൾ നോക്കിയാൽ അതിനകത്തെ അംഗങ്ങളെ തൻ്റെ തിഷണയ്ക്കുള്ളിൽ ഒതുക്കുവാൻ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നു. ആ ഒതുക്കം ശരിയായിരുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ലക്ഷണമാണ് ബോസിൻ്റെ അതിൻ്റെ തുടർച്ച പിന്നീട് ഉണ്ടായില്ല എന്നുള്ളത്. ബോസിൻ്റെ തിരോധാനത്തെക്കാളേറെ അത് ശരിയായിരുന്നുവെങ്കിൽ അതിന് പിന്തുടർച്ചയുണ്ടാവണം. ശരികൾ പാരമ്പര്യങ്ങളിൽ നിലനിൽക്കും. അവിടെ ആഗ്രഹത്തിനായിരുന്നു മുൻതൂക്കം. ആഗ്രഹങ്ങൾ രണ്ടു തരത്തിലുണ്ട്. എൻ്റെ ആഗ്രഹമനുസരിച്ച് ഇന്നയാൾ വരണം, എൻ്റെ ആഗ്രഹമനുസരിച്ച് ഇന്നയാൾ വരരുത്. ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ പലപ്പോഴും ആവശ്യങ്ങളെ വരെ മനുഷ്യൻ ബലികഴിക്കും. സംശയമൊന്നും വേണ്ട, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ ഇന്ത്യ ആദ്യം മുതൽ സങ്കൽപ്പിച്ച അഖണ്ഡ ഭാരതം, അഖണ്ഡ ഇന്ത്യ എന്ന സങ്കല്പം
ഒരാവശ്യമായി അന്നത്തെ നേതാക്കന്മാർക്ക് തോന്നിയിരുന്നതിനെ ബലി കഴിച്ചുകൊണ്ട് മാത്രമേ സമ്പൂർണ്ണ ഇന്ത്യയുടേതല്ലാത്ത പോണ്ടിച്ചേരിയും ഡ്യൂഡാമൻ ഗോവയും വിട്ടുള്ള ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചത്. അതെ, ശരിയാണ് സ്വാമിജി. നമുക്കൊരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമായിരുന്നു. അതിന് നമ്മൾ നേരത്തെ ആഘോഷിച്ചു 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. അത് സ്വാതന്ത്ര്യം പിടിച്ചെടുത്തതായിരുന്നെങ്കിൽ ഡ്യൂഡാമൻ ഗോവയും പോണ്ടിച്ചേരിയും നമ്മൾ പിടിച്ചെടുക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ആഘോഷങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴുമെല്ലാം ഈ ആഗ്രഹങ്ങൾക്ക് അതീവ പ്രാധാന്യം കൊടുത്താണ് നേതാക്കന്മാർ ആദ്യം മുതൽ മാതൃക കാണിച്ച് വളർന്നു വന്നിട്ടുള്ളത്. മനസ്സിലായി സ്വാമിജി. അത് ഓരോ പടി ആഗ്രഹം വളരുമ്പോൾ ആഗ്രഹത്തിന് അതിർത്തികളില്ല, സൗമ്യത ആഗ്രഹത്തിൻ്റെ ഭാവത്തില്ല. അടുത്ത തലമുറ വരുമ്പോൾ തിഷണ കൊണ്ടോ ഭാഷ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വായിച്ചിട്ടുള്ളത് ശരിയാണെങ്കിൽ, ഇതൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പല കാര്യങ്ങളും കള്ളത്തരം ഉണ്ടാവും. സരോജിനി നായിഡു ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ, മഹാത്മാവിനെ ദരിദ്രാക്കി നിലനിർത്തുന്നതിന് വേണ്ടി എത്രയാണ് നാം ചെലവഴിക്കേണ്ടി വരുന്നത്. ആടിൻ്റെ തരുകൂട്ടി വേണം ചോറുണ്ണാൻ. ഒരുപക്ഷെ ഭരണാധികാരികൾ ഇത് മുന്നോട്ട് പോവില്ല, പോയി കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്നത് ഒരല്പം ദുഷ്ടബുദ്ധിയാണ്. എന്നിരുന്നാലും ഇദ്ദേഹം ഉണ്ടാക്കിയ സത്പേരും ഇദ്ദേഹമുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ഇന്ത്യയുടെ മാനദണ്ഡങ്ങളും, ഇദ്ദേഹം ഇനിയും അധികകാലം ഈ വാർദ്ധക്യത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഉദ്യോഗസ്ഥരും അനുദ്യോഗസ്ഥരുമായി ഈ പിടിവാശിയുള്ളൊരു മനുഷ്യനോടൊപ്പം നിലകൊള്ളുകയാണെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി ദീർഘകാലം കഴിയുമ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്നത് പോലെയല്ല, ഒരു ഇന്ത്യക്കാരൻ തന്നെ ഭരിക്കുമ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലെ ഭരണത്തിന് തന്നെ എതിരായി തീർന്നേക്കും എന്ന ഭയവും, ഇന്നുള്ള സ്നേഹബന്ധങ്ങൾ ഇദ്ദേഹവുമായുള്ളത് നമ്മൾ കോൺഗ്രസ്സുകാർക്ക് നഷ്ടപ്പെട്ടേക്കുമെന്നുള്ള ഉത്കണ്ഠയും, ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി തന്നെ തകരാറിലാകും, അത് കണ്ടിരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന ദുഃഖവും, ഗാന്ധിവധത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ എന്ന് നാം ഇനിയും മനഃശാസ്ത്രപരമായി അന്വേഷിച്ച് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, അതുവഴി ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ അപകടകരമായ വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചത്. അല്ല, അങ്ങനെ ഒരു സാധ്യത പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്നു സ്വാമിജി. വളരെ അപകടകരമായ, ഒരു മനുഷ്യനും ഉപയോഗിക്കരുതാത്ത, എന്നാൽ നമ്മുടെ വിഷയവുമായി അതിൻ്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ മാന്യമായി പറയേണ്ട ഒരു വാക്കാണ്. ആവശ്യാധിഷ്ഠിതമായി മാത്രം, അങ്ങനെ മാത്രമേ ഇതിനെ കാണാവൂ. മനസ്സിലായി സ്വാമി. അല്ലാതെ ഇതൊരു വികാരത്തിൻ്റെ സ്ഥലത്തിൽ കാണേണ്ട കാര്യമല്ല. മനസ്സിലായി. ഒരു പക്ഷേ ഗാന്ധിജിയുടെ മരണം ബ്രിട്ടനേക്കാളേറെ സ്വതന്ത്ര ഭാരതം പിന്നീട് ആഗ്രഹിച്ചുവോ എന്ന് ആഗ്രഹത്തെയും ആവശ്യത്തെയും അടിസ്ഥാനമായി ചിന്തിച്ചാൽ സംശയിക്കാം. കാരണം ലോകത്ത് എവിടെയും ഭരണാധികാരികൾ എങ്ങനെ മാറിയാലും എക്കാലത്തെയും ഭരണത്തോട് വിപ്ലവകാരികൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും എതിർക്കുവാനും പിടിവാശിയോടുകൂടി പോയിട്ടുള്ളവൻ പോകുമ്പോൾ കൂടെ പോയവരിൽ ഒരുത്തൻ പിന്നീട് അതിൻ്റെ ഭരണമേറ്റാലും അവന് നേരിടേണ്ടി വരുന്ന ശത്രു ഇയാൾ തന്നെയാണ്. ചരിത്രത്തിൻ്റെ ബാലപാഠമാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ ഒരു പ്രസ്ഥാനവും ഇന്നുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കൂടി ചിന്തിക്കുമ്പോൾ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അനിയന്ത്രിതങ്ങളായി വളരുന്ന വേളകളിൽ ഗാന്ധിജിയെപ്പോലുള്ള ഉയർന്ന ആളുകൾ
വലിയ പോരലേൽക്കാതെ തൻ്റെ കൂടെ നിർത്തുന്ന ആളുകളെ നിർത്തിയത് ഒട്ടു വളരെ മാനേജ്മെൻ്റ് പാടവത്തോടെയാണ്. ഇന്നും പല മതങ്ങളും പല ജാതികളും ഒക്കെ അതിൻ്റെ സംഘടനാ നേതാക്കന്മാരെയും പുതുതായി മുളച്ചു വരുന്ന മാനേജ്മെൻ്റ് ഗുരുക്കന്മാരും ഒക്കെ സ്ഥാപനങ്ങളെയും മറ്റുള്ളതിനെയും കൂടെ നിർത്തുന്നത് ഈ വഴി തന്നെയാണ്. ഈ വഴി തന്നെയാണ്. ഇതൊരു വൈചാരിക വഴിയാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. ഉള്ളതിൽ മാന്യവും അതാണെന്ന് വേണമെങ്കിൽ അങ്ങേക്ക് പറയാം. മനസ്സിലായി സ്വാമിജി. എനിക്ക് വിരോധമില്ല. പക്ഷെ അവിടെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന സങ്കീർണമായ പദ്ധതിക്കകത്ത് അസ്വസ്ഥതകളെയാണ് ഒതുക്കി നിർത്തുന്നത്. രണ്ടാമത്തത് വികാരത്തിൻ്റെ വഴിയാണ്. ഇത് വളരുമ്പോൾ നിനക്ക് ഇന്ന ഭാഗം തരാം, നിനക്ക് ഞാൻ ഇന്നത് വെച്ചിട്ടുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, നീ കാണുന്നത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ ശത്രുവിൻ്റെ കാര്യമല്ലേ, അവന് കൊടുക്കാതിരിക്കാനുള്ളതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അവനെ കാണുമ്പോൾ എടാ അവനോട് അങ്ങനെ പറഞ്ഞു വേണം തൽക്കാലം ഇതൊന്ന് യോജിപ്പിച്ചു കൊണ്ടുവാൻ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നീ അതിനകത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, നിനക്കുള്ളത് വേറെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവരൊക്കെ മാത്രമേ ഈ ജനാധിപത്യ പ്രക്രിയയിലുള്ളൂ, ജനങ്ങളില്ല. ജനാധിപത്യത്തിൻ്റെ ഏഴയലത്ത് പോലും ഒരു ജനതയുമില്ല. ഈ പങ്കു പറയാനുള്ള കുറേ വികാരമുള്ള ആളുകൾ, അവർക്കുള്ള പങ്കുവയ്ക്കലുകൾ, ബ്ലാക്ക് മെയിലിങ്ങുകൾ, മാനേജ്മെൻ്റ് തിയറിയിൽ ഭംഗിയായി നടന്നു പോകുന്ന പല സ്ഥലങ്ങളും എടുത്തു നോക്കിയാൽ നിയമപൂർവകമായ എല്ലാം കൊടുക്കുന്ന സ്ഥലങ്ങളല്ല. ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് അല്ല ലോകത്തെല്ലായിടത്തും, പ്രൈവറ്റ് ഉൾപ്പെടെ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ സദാചാര നിയമങ്ങളനുസരിക്കുന്ന, മൂല്യങ്ങളനുസരിക്കുന്ന ശമ്പളം, മൂല്യങ്ങൾ അനുസരിക്കുന്ന അവധി, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരും തൃപ്തരാകാറില്ല. അത്രയൊന്നും മുടക്കാതെ ജനം തൃപ്തരാകും. അവനിൽ കുത്സിതമായി കിടക്കുന്ന വാസനകൾ അനുവദിക്കുമെങ്കിൽ, കക്കാൻ അനുവദിക്കണം, മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ ചെറുതായി അനുവദിക്കണം. അത് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരമാകുമാർ ഒരുവൻ മറ്റൊരുവനെ ഉപദ്രവിക്കാൻ അനുവാദം കൊടുക്കണം. എൻ്റെ കീഴിൽ പണിയെടുക്കുന്ന നിങ്ങൾ രണ്ടുപേർ എനിക്കുപകാരമാകുമാർ പരസ്പരം ഉപദ്രവകാരികളാകുന്നതിന് അനുമതി കൊടുത്താൽ നിങ്ങളുടെ ആ വാസനകളോടെ ശാന്തമാവും. നിങ്ങൾക്ക് തരുന്ന ശമ്പളം തുച്ഛം മതി, പക്ഷെ നിങ്ങൾക്ക് കക്കാൻ വാസനയുണ്ടെങ്കിൽ കക്കാൻ അനുവാദം തന്നാൽ മതി, നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടുപോകില്ല. കക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് എന്നും എന്നോട് വിധേയത്വം ഉണ്ടാവും, കാരണം നിങ്ങൾ കട്ടുവെന്ന് എനിക്കറിയാം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ 1,000 or 2,000 രൂപ ശമ്പളം തന്നാലും 5 രൂപ നിങ്ങൾ കക്കുമ്പോൾ എന്നോടുണ്ടാകുന്ന വിധേയത്വം ഞാൻ 2,000 രൂപ മേടിക്കുമ്പോഴില്ല. അപ്പോൾ വിധേയന്മാരിൽ ഒരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ സ്വാമിജി? തീർച്ചയായും എല്ലാ വിധേയന്മാരിലും കള്ളന്മാരുണ്ട്. ഒന്ന് വൈചാരികമായ വിധേയത്വം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ട്, വൈകാരിക വിധേയത്വം. വൈകാരിക വിധേയത്വങ്ങളെല്ലാം ചതിക്കുഴികളാണ്. എനിക്ക് വൈകാരിക വിധേയത്വം, എന്നോടുള്ളവർ ഇത്രയധികം ആളുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അവരും ചേർന്ന് അത്രയേറെ കൊള്ളിക്കരുതഴികൾ ഈ ലോകത്തുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ എങ്ങനെയാണ് വിധേയത്വം ഉണ്ടാവും? വൈകാരിക വിധേയത്വങ്ങളിലെല്ലാം കുത്സിതങ്ങളായ ഇടപാടുകളുടെയും സദാചാര
നിയമഭ്രംശങ്ങളുടെയും മൗലികങ്ങളായ അംശങ്ങളുണ്ട്. ശരിപോലെ ശരിയാണ് സ്വാമിജി, അത് ബന്ധങ്ങളിലെ നികൂടതകളടക്കം. തീർച്ചയായും ഒരുമിച്ച് ഒരേ ആശയത്തിൽ ഒരേ ദർശനത്തിൻ്റെ കീഴിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മത പ്രസ്ഥാനങ്ങളെ എടുത്താൽ അതിലെല്ലാം ഗ്രൂപ്പുകളും വഴക്കുകളും പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അന്തസ്ചോദന വളരെ മൗലികമായി പഠിക്കുകയാണെങ്കിൽ ഇത്തരം കൊടുക്കൽ വാങ്ങലുകളുടെ ചരിത്രം മാത്രമാകും. അവിടെയൊക്കെ ആരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്, മതങ്ങളിൽ ആരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്, രാഷ്ട്രീയ സംഘങ്ങളിൽ എവിടെയെല്ലാം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ചരിത്രം ആലോചിച്ച് പോയാൽ മനഃശാസ്ത്രപരമായി ഇത് നിങ്ങൾക്ക് ബോധ്യമാവും. നിങ്ങളെ എങ്ങനെ എനിക്ക് വശപ്പെടുത്താമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ താലോലിക്കുമ്പോൾ മാത്രമാണ്. ഏത് പണ്ഡിതനെയും ഏത് പണക്കാരനെയും ഏത് സാമൂഹ്യ പ്രവർത്തകനെയും ഏതൊരാളെയും വശത്താക്കി നിർത്തുവാൻ, എല്ലാത്തിനോടും ഔദാര്യം പുലർത്തുന്ന തലം വിട്ട്, എല്ലാത്തിനെയും സമമായി കാണുന്ന തലം വിട്ട്, എല്ലാത്തിൽ നിന്നും തുല്യ ദൂരത്തിൽ നിൽക്കുന്നതിൽ നിന്ന് വിട്ട്, ഏതിനോടെങ്കിലും മമതയിലൊരു വാക്കുരിയാടണമെങ്കിൽ, ഏതെങ്കിലും എൻ്റേതാണെന്ന് തോന്നണമെങ്കിൽ, നിശ്ചയമായും ഇമാതിരി ഒരു വൈകാരികതയുടെ ക്രയവിക്രയമുണ്ട് എന്ന് തീർച്ചയാണ്. അത് മനസ്സിലായി സ്വാമിജി. ഏത് പണ്ഡിതനും ഏത് ബുദ്ധിശാലിയും ഏത് സാമൂഹ്യ പ്രവർത്തകനും ഏത് സന്യാസിയും പോലും, ഞാൻ ഈ വേഷത്തിലായതുകൊണ്ടാണ് അത് മനസ്സിലായി ഉപയോഗിക്കുന്നത്, ഞാൻ പോലും എന്നാ പറഞ്ഞതിനർത്ഥം മറ്റാരെങ്കിലും എന്നല്ല എന്നർത്ഥം. മനസ്സിലായി സ്വാമിജി. മറ്റുള്ളവരെ പറയാൻ നമുക്ക് അവകാശമില്ല. എൻ്റെ ഇന്ദ്രിയങ്ങളുടെ, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ബുദ്ധിയുടെ ഒരാഗ്രഹത്തെ താലോലിച്ചു തരുന്നു എന്ന് തോന്നിയാൽ ഏത് വാർദ്ധക്യത്തിലും കാമനയിലേക്ക് കൂപ്പുകുത്തുകയും വശംവദനാവുകയും ചെയ്യും. ജനാധിപത്യ പ്രക്രിയയിൽ, രാഷ്ട്രീയത്തിൽ ഏറ്റവും മൂല്യമുള്ള ക്രയവിക്രയം ഇന്നിത് മാത്രമാണ്. ഇതിൻ്റെ തലവും നമ്മൾ കടന്നിരിക്കുന്നു. ഭരണരംഗത്ത് ഈ തലവും പോരാതായിരിക്കുന്നു. അണിചേർക്കുന്ന ആളുകളിൽ എണ്ണത്തിൽ കുറവായ നേതാക്കന്മാരുള്ള കാലങ്ങളിൽ തൃപ്തിപ്പെടുത്താൻ, സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ കോർപ്പറേഷനുകൾ ഉണ്ടാക്കിയും പിണിയാളുകളെ കയറ്റിയിരുത്തുവാൻ ഐ ജിമാരുടെ എണ്ണം കൂട്ടിയും ഒക്കെ കൂട്ടി ഇനി പോകാൻ പറ്റാത്തരത്തെത്തിയിരിക്കുന്നു. ജനാധിപത്യം വളർന്നു, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഒരുപാട് മലകൾ കടന്ന് ഹിമാലയത്തിൻ്റെ ഉച്ചിയിലോളം ജനാധിപത്യം വളർന്നെത്തി. അതിനനുസരിച്ച് നേതാക്കന്മാരുടെ എണ്ണം കൂടി. ഈ കൂടി വരുന്ന നേതാക്കന്മാരുടെ ഇമാതിരി കുൽസിത ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഉണ്ടാക്കാവുന്ന സ്ഥാനമാനങ്ങൾ കൊണ്ടും സ്ഥാപനങ്ങൾ കൊണ്ടും കെട്ടിടങ്ങൾ കൊണ്ടും രാജ്യം നിറഞ്ഞു.